വടക്കാഞ്ചേരി ജില്ലാ ആശുപത്രിയിൽ നിർമ്മിച്ച ഐസൊലേഷൻ വാർഡ് ഉദ്ഘാടനത്തോടനുബന്ധിച്ചുള്ള സംഘാടക സമിതി രൂപീകരണ യോഗം നടന്നു. December 17 മുഖ്യമന്ത്രി പിണറായി വിജയൻ ഓൺലൈനായി ഉദ്ഘാടനം നിർവഹിക്കും. വടക്കാഞ്ചേരി ജില്ലാ ആശുപത്രിയിൽ ഐസൊലേഷൻ വാർഡിന്റെ നിർമ്മാണം പൂർത്തിയായി. December 17 പകൽ 12 മുഖ്യമന്ത്രി പിണറായി വിജയൻ ഓൺലൈനായി ഉദ്ഘാടനം നിർവഹിക്കും. 1.79 കോടി രൂപയാണ് ഐസൊലേഷൻ വാർഡിന്റെ നിർമ്മാണ ചിലവ്. MLA യുടെ ആസ്തി വികസന ഫണ്ട് പ്രയോജനപ്പെടുത്തി കിഫ്ബി മുഖേനയാണ് ഐസൊലേഷൻ വാർഡ് ഒരുക്കിയത്. നമ്മുടെ സംസ്ഥാനത്ത് നിപ്പ വൈറസിന്റെ ഭാഗമായുണ്ടായ പ്രശ്നങ്ങൾ, അതുപോലെ തന്നെ കോവിഡിന്റെ പ്രശ്നം, ഇത്തരം ഘട്ടങ്ങളിലെല്ലാം നമ്മൾ ആദ്യഘട്ടത്തിൽ സംഭവിച്ചിരുന്നത് ഇവരെ ഐസൊലേറ്റ് ചെയ്യാൻ ആവശ്യമായ വാർഡുകളില്ല എന്ന പ്രശ്നം. അപ്പോൾ സ്വാഭാവികമായും പെട്ടെന്ന് രോഗബാധിതരാകുന്നവരെ മറ്റ് രോഗികളോടൊപ്പം അല്ലെങ്കിൽ ആ നിലയിലുള്ള ഒരു ചികിത്സാ സംവിധാനത്തിലേക്ക് വരുമ്പോൾ അതുമായി ബന്ധപ്പെട്ടുണ്ടാകാനിടയുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടിയാണ് സംസ്ഥാനത്ത് എല്ലാ മണ്ഡലത്തിലും ഒരു ഐസൊലേഷൻ വാർഡ്. അതെല്ലാ സംവിധാനങ്ങളോടും കൂടി 10 കിടക്കകളുണ്ട്, ഓക്സിജൻ ഉൾപ്പെടെയുള്ള എല്ലാ സംവിധാനങ്ങളും. നിപ്പ കോവിഡ് മഹാമാരികളുടെ സാഹചര്യത്തിൽ സംസ്ഥാനത്ത് 140 ഐസൊലേഷൻ വാർഡുകൾ സ്ഥാപിക്കുവാൻ സംസ്ഥാന സർക്കാർ തീരുമാനിച്ചിരുന്നു. ആദ്യഘട്ടത്തിൽ പൂർത്തീകരിക്കപ്പെട്ട 15 ഐസൊലേഷൻ വാർഡുകളുടെ ഉദ്ഘാടനമാണ് 17 നടക്കുന്നത്. ഒരു നിയമസഭാ മണ്ഡലത്തിൽ 1 എന്ന നിലയിൽ നിർമ്മിക്കാൻ തീരുമാനിച്ച ഘട്ടത്തിൽ വടക്കാഞ്ചേരി മണ്ഡലത്തിലെ ഐസൊലേഷൻ വാർഡ് ജില്ലാ ആശുപത്രിയിൽ നിർമ്മിക്കുന്നതിനായി സേവ്യർ ചിറ്റിലപ്പള്ളി MLA നിർദ്ദേശിക്കുകയും ഇതിനായി സ്ഥലം നിശ്ചയിച്ചു നൽകുകയുമായിരുന്നു. നിപ്പ കോവിഡ് പോലെയുള്ള വൈറസ് ബാധയേറ്റ രോഗികളെ മറ്റു രോഗികളിൽ നിന്നും മാറ്റി പ്രത്യേക ചികിത്സ നടത്തുന്നതിനു വേണ്ടിയുള്ള സൗകര്യമാണ് ഇതുവഴി ഒരുങ്ങുന്നത്. 10 കിടക്കകളുടെ സൗകര്യമുണ്ടാകും. 2400 സ്ക്വയർ ഫീറ്റിൽ പ്രീ ഫാബ്രിക്കേറ്റഡ് മാതൃകയിൽ നിർമ്മിച്ച കെട്ടിടവും ഐസൊലേഷൻ വാർഡ് പ്രവർത്തിക്കുന്നതിനാവശ്യമായ എല്ലാ ഉപകരണങ്ങളും ഈ പദ്ധതി വഴി ലഭ്യമാക്കിയിട്ടുണ്ട്. കേരള മെഡിക്കൽ സർവീസസ് കോർപ്പറേഷൻ ലിമിറ്റഡ് ആണ് ഉപകരണങ്ങൾ വിതരണം ചെയ്യുന്നത്. December 17 ഐസൊലേഷൻ വാർഡ് ഉദ്ഘാടന പരിപാടി വിജയിപ്പിക്കുന്നതിനായുള്ള സംഘാടക സമിതി രൂപീകരണ യോഗമാണ് ആശുപത്രി കോൺഫറൻസ് ഹാളിൽ നടന്നത്. സേവ്യർ ചിറ്റിലപ്പള്ളി MLA യോഗം ഉദ്ഘാടനം ചെയ്തു. കോവിഡ് വന്നപ്പോഴല്ല ഓക്സിജന്റെ വില അറിഞ്ഞേ, ഓക്സിജൻ കുറ്റിയും ഓക്സിജന്റെ വില നമ്മൾ അറിഞ്ഞത് കോവിഡ് വന്നപ്പോഴാണ്. അപ്പോൾ നമുക്ക് പിന്നെ പൂർണ്ണമായി ഈ എല്ലാ രോഗികൾക്കും ഓക്സിജൻ ഇവിടെ തന്നെ ഉത്പാദിപ്പിച്ച് കൊടുക്കാവുന്ന സംവിധാനമാണ്. ഏകദേശം 1 കോടി രൂപയാണ് അതിന് വരുന്നത്. അപ്പോൾ ഇത്തരം പിന്നെ രോഗങ്ങൾ വരുമ്പോൾ, പ്രത്യേകിച്ച് പകർച്ചവ്യാധികൾ വരുമ്പോൾ അതിനെ നേരിടാൻ നമ്മുടെ ആരോഗ്യ സംവിധാനം, പ്രത്യേകിച്ച് നമ്മുടെ ആശുപത്രികളെയും തയ്യാറെടുപ്പിക്കുക എന്നതാണ് ഇതിൻ്റെ ഭാഗമായിട്ടുള്ളത്. അപ്പം അത് നമുക്ക് എല്ലാ ജനങ്ങളുടെയും പങ്കാളിത്തത്തോടുകൂടി നമുക്ക് സംഘടിപ്പിക്കാൻ കഴിയണം. തൃശൂർ ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അധ്യക്ഷത വഹിച്ചു. വടക്കാഞ്ചേരി നഗരസഭ വൈസ് ചെയർപേഴ്സൺ ഷീല മോഹൻ, നഗരസഭ ആരോഗ്യ സ്ഥിരം സമിതി അധ്യക്ഷൻ PR അരവിന്ദാക്ഷൻ, ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ ബിന്ദു തോമസ് തുടങ്ങിയവർ സംസാരിച്ചു. രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ, വ്യാപാര വ്യവസായി സംഘടനകൾ, യുവജന കാരുണ്യ സംഘടനാ പ്രതിനിധികൾ തുടങ്ങിയവർ പങ്കെടുത്തു. PK ഡേവിസ് മാസ്റ്റർ ചെയർമാനായും ഡോക്ടർ ബിന്ദു തോമസ് കൺവീനറായും 101 അംഗ സംഘാടക സമിതി രൂപീകരിച്ചു. VCV News, വടക്കാഞ്ചേരി.